പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും UGC ഏറ്റവും പുതിയ ചില മാനദണ്ഡങ്ങൾ ഇപ്പോൾ പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ്. ഈ വീഡിയോ കുറച്ച് ആഴത്തിൽ ഇനിയുള്ള വിദ്യാഭ്യാസ രീതിയെ പരിചയപ്പെടുത്തുകയാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന തലക്കെട്ടുള്ളത് 2025-2030 ഇന്ത്യയിൽ നടപ്പിലാക്കാനുള്ളതാണ്. 2030 നടപ്പിലാക്കുമ്പോൾ 2025 തുടക്കം കുറിക്കണമെന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി 2024 തന്നെ അതിന് തുടക്കം കുറിക്കുകയാണ് ഈ സെഷനിലൂടെ. ഏതൊരു സംഗതിയും പുതിയതായി തുടങ്ങുമ്പോൾ പഴയ ഒരു രീതിയെ മാറ്റം വരുത്തി അപ്പാടെ കൊണ്ടുവരാൻ ഇതൊരു അഡ്വാൻസ്ഡ് മൊബൈൽ ടെക്നോളജി ഒന്നുമല്ല, വിദ്യാഭ്യാസ പ്രക്രിയയാണ്, ജ്ഞാന നിർമ്മാണമാണ്, അറിവിൻ്റെ സമ്പാദ്യമാണ്. അതുകൊണ്ട് തന്നെ തിടുക്കം വയ്ക്കാതെ പതുക്കെ പതുക്കെ പതുക്കെയേ നമുക്ക് ചെല്ലാൻ പറ്റുകയുള്ളൂ, മുന്നേറാൻ പറ്റുകയുള്ളൂ. മുമ്പ് നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്രീ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമായിരുന്നു +2. ഇപ്പോൾ കേരളത്തിൽ +2 ആണ്. പക്ഷേ ഇപ്പോഴും പ്രീ ഡിഗ്രി ഇന്ത്യയിലെ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ് എന്ന് പറഞ്ഞ് കർണാടകയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവിടെ ജൂനിയർ കോളേജുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ കേരളം, തമിഴ്നാട്, മറ്റെല്ലാം തന്നെ വ്യത്യസ്ത രീതിയിലാണ്. 10-ാം ക്ലാസ് തന്നെ നമ്മളുടെ അവിടെ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് 10 വിഷയങ്ങളുള്ള കേരള ഗവൺമെൻറ് സിലബസ് ഉണ്ട്. 6 വിഷയങ്ങളുള്ള CBSE സിലബസ് ഉണ്ട്. 6 വിഷയങ്ങൾ തന്നെ ഉള്ള NIOS ഉണ്ട്. ആ 6 വിഷയത്തിൽ തന്നെ 6 വിഷയമോ 7 വിഷയമോ 8 വിഷയമോ പഠിക്കാൻ NIOS അവസരം നൽകുന്നു. ഇതെല്ലാം തന്നെ കരിക്കുലം ഫ്രെയിംവർക്കിലെ NCERT, നാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, അതിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് സ്കൂൾ തലത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലക്കാണ് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ അഥവാ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടുവരണം എന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇഗ്നോ ഇക്കൊല്ലം മുതൽ നടപ്പിലാക്കുന്നു. ഇഗ്നോ ഇക്കൊല്ലം നടപ്പിലാക്കുമ്പോൾ പഴയ രീതിയും ഉണ്ട്, പുതിയ രീതിയും ഉണ്ട്. ഇത്രയും സംഗതി ആമുഖമായി പറഞ്ഞുകൊണ്ട് പുതിയ രീതിയെ ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുകയാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ദയനീയ ചിത്രം, ഇന്ത്യയിലുള്ള ഒരു ദയനീയ ചിത്രത്തെ പൊളിച്ചെഴുതുകയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് സത്യമേവ ജയതേ എന്നുള്ള ഇന്ത്യൻ എംബ്ലം, ലോഗോ, ഒപ്പം തന്നെ ഞാൻ വിജ്ഞാൻ വിമുക്തയെ എന്നുള്ള UGC ആ ഒരു എംബ്ലവും ഉള്ള സുപ്രധാനമായ ഗൈഡ്ലൈൻസ് ഫോർ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഇൻ അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫേർഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻസ് എന്നുള്ള ഗൈഡ്ലൈൻ ഫ്രെയിംവർക്കാണ് ഞാൻ ഇവിടെ ആധാരമായി എടുക്കുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന ഗൈഡ്ലൈൻസ് ഫോർ മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് ഇൻ അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫേർഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, ഇതാണ് ഞാൻ മുഖവിലക്കി എടുത്ത് താങ്കളെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ നടക്കാൻ ഉദ്ദേശിക്കുന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ള ഒരു ആമുഖം, അതിനോടൊപ്പം തന്നെ ഈ ഇതിൻ്റെ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ്, നമുക്കുള്ള പാഠ്യ ഭാഗങ്ങളിലുള്ള ഉദ്ദേശശുദ്ധികൾ, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് നമ്മൾ എടുക്കുന്ന ഡിഗ്രിയിലെ ആദ്യത്തെ ഡിഗ്രിയുടെ സ്ട്രക്ചർ, അതിനുള്ള ഓപ്പറേഷണൽ ഡീറ്റെയിൽസ്,
പിന്നെ നമ്മൾ എടുക്കുന്ന മാസ്റ്റർ ഡിഗ്രിയുടെ പ്രോഗ്രാം, അതിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷനിലെ സ്കില്ലും വൊക്കേഷണൽ എഡ്യൂക്കേഷനും സമന്വയിപ്പിക്കുന്ന ചില രീതികൾ, അത് എങ്ങനെ മൂല്യനിർണയം ചെയ്യപ്പെടുന്നു, അസസ്മെന്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള സംഗതികളാണ് ഞാൻ താങ്കൾക്ക് കൃത്യമായി ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ, അതാണ് നമ്മൾ അതിലെ ബാക്ക്ഗ്രൗണ്ടായി എടുക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു ഡിഗ്രിക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്തു എന്ന് കരുതുക. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഡിഗ്രിക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്തു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ, രണ്ട് സെമസ്റ്റർ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അസുഖം ബാധിച്ചു, അല്ലെങ്കിൽ വിവാഹിതയായി, അല്ലെങ്കിൽ ജോലി കിട്ടി, ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ച് ജോലി കിട്ടി ആ കുട്ടി വേറെ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, ചുരുക്കത്തിൽ ഈ പഠനം നിൽക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ആ ഡിഗ്രിക്ക് ഒരു വിലയില്ല, അത് ഡ്രോപ്പ് ഔട്ട് എന്നുള്ള അർത്ഥം, പോയ ഒരു കൊല്ലം നഷ്ടപ്പെടും. അത് ഒഴിവാക്കാനാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാൽവെപ്പ്. ആ കുട്ടിക്ക് അങ്ങനെ ഒരു കൊല്ലം ക്ലാസ്സിലേക്ക് പോയി, പിന്നെ ഒന്നുമില്ല, പോകുന്നില്ല, തുടർന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ അണ്ടർ ഗ്രാജുവേറ്റ്, ആ കുട്ടി എടുത്തിരിക്കുന്ന വിഷയം സപ്പോസ് എക്കണോമിക്സ് ആണ് എങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ എക്കണോമിക്സ് എടുത്തിട്ടുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആ കുട്ടിക്ക് കിട്ടും. ഇനി ഫിസിക്സിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ ഫിസിക്സ് എന്നുള്ളത് കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത. രണ്ട് സെമസ്റ്റർ ഒരു കൊല്ലം പഠിച്ചിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഇൻ കൊമേഴ്സ്, സർട്ടിഫിക്കറ്റ് ഇൻ എക്കണോമിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ ഇംഗ്ലീഷ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫിസിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ കെമിസ്ട്രി എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. രണ്ട് കൊല്ലം ആ കുട്ടി പൂർത്തിയാക്കിയിട്ട് എന്തെങ്കിലും കാരണവശാൽ പഠനം നിർത്തുന്നു എന്ന് കരുതുക. ഇത് അതിന്റെ രത്ന ചുരുക്കമാണ് പറയുന്നത്. രണ്ട് കൊല്ലം പഠനം നടത്തി ആ കുട്ടി പിന്നെ തുടർന്ന് മൂന്നാമത്തെ കൊല്ലത്തിലേക്ക് പോകുന്നില്ല എങ്കിൽ ഡിപ്ലോമ ഇൻ എക്കണോമിക്സ്, ഡിപ്ലോമ ഇൻ ഫിസിക്സ്, ഡിപ്ലോമ ഇൻ കെമിസ്ട്രി, ഡിപ്ലോമ ഇൻ സോഷ്യോളജി, ഡിപ്ലോമ ഇൻ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു ഡിപ്ലോമ എന്ന് പറയുന്ന പ്രോഗ്രാം തരും. രണ്ട് കൊല്ലമായിട്ട് ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, രണ്ട് കൊല്ലമേ പഠിച്ചുള്ളൂ, പിന്നെ പഠനം നിർത്തി പല കാരണങ്ങൾ കൊണ്ട് ആ കുട്ടിയെ ഇപ്പോൾ നമ്മൾ പുറത്താക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ആ കുട്ടിയെ അനാഥമാക്കുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എല്ലാവരും രക്ഷപ്പെടാൻ പോവുകയാണ്. അതേ കുട്ടി മൂന്ന് കൊല്ലം പഠനം പൂർത്തിയാക്കിയാൽ ആ കുട്ടിക്ക് ഡിഗ്രി കിട്ടും. അപ്പൊ ഡിഗ്രി കിട്ടില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന ആ വിഡ്ഢിത്തരങ്ങളൊക്കെ ഒഴിവാക്കുക. ഇപ്പോൾ ചേർന്നാലും പത്ത് കൊല്ലം കഴിഞ്ഞ് ചേർന്നാലും മൂന്ന് കൊല്ലം പഠനം പൂർത്തിയാക്കിയാൽ ആ കുട്ടിക്ക് 120 ക്രെഡിറ്റിന്റെ ഒരു ഡിഗ്രി കിട്ടും. ആ ഡിഗ്രി വച്ചിട്ട് ആ കുട്ടിക്ക് പിന്നീട് രണ്ട് സംഗതികൾ ചെയ്യാം. ഒന്നിലോ ഒരു പി ജിയിലേക്ക് പോകാം, മാസ്റ്റർ ഡിഗ്രി. ആ പി ജി രണ്ട് കൊല്ലം ആയിരിക്കും. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു പി ജിയുടെ പകുതി ചെയ്യാം, അഥവാ ഒരു കൊല്ലം മാത്രം പി ജി ചെയ്യാം. അതിന് പി ജി എന്നല്ല പറയുക, ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നാണ് പറയുക. അങ്ങനെ വരുമ്പോൾ അത് 4 കൊല്ലമാണ്. അങ്ങനെ വരുന്ന 4 കൊല്ലം 3+1 ആണ്. ആ 3+1 എക്കണോമിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയാം. ഈ ഡിഗ്രി മാത്രം ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് CGPA, ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ്, 7.5 കൂടുതലാണ് ഉള്ളത് എങ്കിൽ, അഥവാ ആ കുട്ടിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എങ്കിൽ, 75% കൂടുതൽ മാർക്കുണ്ട് എങ്കിൽ, ആ ഡിഗ്രിയോടൊപ്പം ഡിഗ്രി കഴിഞ്ഞ് ഒരു കൊല്ലത്തെ റിസർച്ച് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ആ കുട്ടി എന്തായി, 3+1 അഥവാ 4 എന്നുള്ള ഒരു ഡിഗ്രിയിലേക്ക് എത്തി. പിന്നെ ആ കുട്ടിക്ക് പി ജി ചെയ്യാം, എക്കണോമിക്സിലെ മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ ഒരു കൊല്ലം പഠിച്ചാൽ മതി, ഒരൊറ്റ കൊല്ലം പഠിച്ചാൽ മതി. അപ്പൊ 5 കൊല്ലം. ഇനി അങ്ങനെ അല്ല, 3 കൊല്ലത്തെ ഡിഗ്രി, 2 കൊല്ലത്തെ പി ജി. ചില കോളേജുകൾ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, UGC ഇപ്പോൾ എല്ലാം കൂടി ഒന്നിപ്പിച്ചിരിക്കുകയാണ്. അത് വേണമെങ്കിൽ ഒറ്റയടിക്ക് തന്നെ 5 കൊല്ലത്തെ
ഡിഗ്രി പ്ലസ് പി ജിക്കും തരുന്നുണ്ട്. 3 കൊല്ലത്തെ ഡിഗ്രി ചെയ്യാം, 2 കൊല്ലത്തെ പി ജി ചെയ്യാം. 3 കൊല്ലത്തെ ഡിഗ്രി പ്ലസ് 1 കൊല്ലത്തെ പി ജി പ്ലസ് 1 കൊല്ലത്തെ പി ജി, അങ്ങനെ 5 കൊല്ലത്തിൽ പി ജി അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഇടയിൽ 3ാമത്തെ കൊല്ലത്തിൽ പുറത്തേക്ക് വന്നാൽ ഡിഗ്രി എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നു. 4ാമത്തെ കൊല്ലം പൂർത്തിയാക്കിയിട്ട് പുറത്ത് വന്നാൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുന്നു. 5 കൊല്ലവും പൂർത്തിയാക്കി നല്ല മാർക്കോടുകൂടി പാസ്സായാൽ ആ കുട്ടിക്ക് പി ജിയും ഡിഗ്രിയും കിട്ടുന്നു, പി ജിയും കിട്ടുന്നു. ഇതാണ് അതിൻ്റെ രത്ന ചുരുക്കം. അത് ഇപ്പോൾ വേണമെങ്കിൽ തുടങ്ങാം, അടുത്ത കൊല്ലം വേണമെങ്കിൽ തുടങ്ങാം, അത് കഴിഞ്ഞിട്ടുള്ള കൊല്ലം വേണമെങ്കിൽ തുടങ്ങാം, അത് കഴിഞ്ഞിട്ടുള്ള കൊല്ലം വേണമെങ്കിൽ തുടങ്ങാം, 2020 വേണമെങ്കിൽ തുടങ്ങാം, സോറി 2025 തുടങ്ങാം, 2030 തുടങ്ങാം, എപ്പോ വേണമെങ്കിലും തുടങ്ങാം. ഈ 2024 ഇഗ്നോ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ നേരെ മുബാറക് മാഷിന്റെ അടുത്തേക്ക് അഡ്മിഷൻ വന്ന്, സാറേ എന്നെ 4 കൊല്ലത്തെ ഡിഗ്രിയിൽ ചേർത്തു എന്ന് ആരും ആവശ്യപ്പെടരുത്. ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നത്, ജോയിൻ ചെയ്യുന്നത് 3 കൊല്ലത്തെ ഡിഗ്രിയിലാണ്. 3 കൊല്ലത്തെ ഡിഗ്രിയിൽ ആദ്യം നമ്മൾ പോകുന്നത് 1ാം വർഷമല്ലേ സുഹൃത്തുക്കളെ. ആദ്യം തന്നെ എന്നെ 4ാം കൊല്ലത്തിലേക്ക് ചേർത്തു എന്ന് മണ്ടത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ട്. ആദ്യം നിങ്ങൾ യു ജിയുടെ 1ാം വർഷം, പിന്നെ യു ജിയുടെ 2ാം വർഷം, പിന്നെ യു ജിയുടെ 3ാം വർഷം. അപ്പൊ 2027 യു ജിയുടെ 3ാം വർഷം, 2028 യു ജിയുടെ 4ാം വർഷം, 2029 നിങ്ങളുടെ എം എ അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ എം ബി എ പൂർത്തിയാകുന്നു. അത്രേ ചിന്തിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നു, ഫീസ് അടയ്ക്കുന്നു, ഓക്കെ. അടുത്ത കൊല്ലം 2ാം വർഷത്തേക്ക് വരുന്നു, അടുത്ത കൊല്ലം 3ാം വർഷത്തേക്ക് വരുന്നു, അടുത്ത കൊല്ലം 4ാം വർഷത്തേക്ക് വരുന്നു, അടുത്ത കൊല്ലം 5ാം വർഷത്തേക്ക് വരുന്നു. അപ്പൊ അത് ഡിഗ്രി പ്ലസ് പി ജി. ഇനി അതിലെ 2ാം വർഷം കഴിഞ്ഞ് നിർത്തി ഡിപ്ലോമ ഇൻ എക്കണോമിക്സ്, ഡിപ്ലോമ ഇൻ കെമിസ്ട്രി, ഡിപ്ലോമ ഇൻ ബോട്ടണി. 3ാം കൊല്ലത്തിൽ വരുന്നു ഡിഗ്രി ഇൻ ബോട്ടണി, ഡിഗ്രി ഇൻ കെമിസ്ട്രി. 4ാം കൊല്ലത്തിൽ വരുന്നു ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച്. 5ാം കൊല്ലത്തിൽ വരുന്നു ഡിഗ്രി പ്ലസ് പി ജി, ബി എസ് സി പ്ലസ് എം എസ് സി ഓഫ് ബോട്ടണി, എം എ എക്കണോമിക്സ് പ്ലസ് ബി എ എക്കണോമിക്സ് പ്ലസ് എം എ എക്കണോമിക്സ്. അങ്ങനെ 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കാം. അത്രയേ ഇവിടെ ഉള്ളൂ, അല്ലാതെ വെറുതെ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഇനി ഞാൻ ആ ഫ്രെയിം വർക്കിനെ, ഇത് വളരെ ആഴത്തിൽ നിങ്ങൾ ഈ വീഡിയോ കാണണം കേട്ടോ. ഇതില് ഫ്ലെക്സിബിൾ ലേണിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു ചൂസ് വൺസ് അക്കാഡമിക് പാത്വേ ലീഡിംഗ് ടു ദ അവാർഡ് ഓഫ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ആൻഡ് ഡിഗ്രി. നിങ്ങൾക്കൊരു ഡിഗ്രിയോ ഡിപ്ലോമയോ സർട്ടിഫിക്കറ്റോ തരണമെങ്കിൽ അതിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അയവുള്ള പഠനോദ്ദേശം, പഠന പാത്വേ, പാന്താവ്, വഴി ഉണ്ടായിരിക്കണം. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 0-year loss എൻഷുർ ചെയ്യണം. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത് 0-year loss ടു സ്റ്റുഡൻസ്, അത് എൻഷുർ ചെയ്യണം, അത് ഉറപ്പ് വരുത്തണം. 0-year loss എന്ന് പറഞ്ഞാൽ 1 കൊല്ലവും നഷ്ടപ്പെടുത്തരുത്. 1 കൊല്ലം പഠിച്ചാൽ 1 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ്, 2 കൊല്ലം പഠിച്ചാൽ 2 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ്, 3 കൊല്ലം പഠിച്ചാൽ 3 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ്, 4 കൊല്ലം പഠിച്ചാൽ 4 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ്, 5 കൊല്ലം പഠിച്ചാൽ 5 കൊല്ലത്തെ സർട്ടിഫിക്കറ്റ്, പിന്നീട് 2 കൊല്ലം പഠിച്ചാൽ അതിന്റെ സർട്ടിഫിക്കറ്റ്. അതാണ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ വർദ്ധിപ്പിക്കാനും ഡ്രോപ്പ് ഔട്ട് റേറ്റ് കുറയ്ക്കാനും വേണ്ടി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന സുപ്രധാനമായ ഒരു തീരുമാനമാണ്. അതിനോടൊപ്പം തന്നെ അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്കിനെയും ഉണർത്തിക്കൊണ്ടുവരികയാണ്. ഇതിനെല്ലാം അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ABC to എൻഷുവർ എന്നാണ് പറയുക. അപ്പൊ നിങ്ങളുടെ അക്കാഡമിക് ക്വാളിറ്റി അനുസരിച്ച്, ക്രെഡിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താം. അതുപോലെ തന്നെ ഫോർ ദ മാസ്റ്റർ പ്രോഗ്രാം, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിൽ ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ടു ഓഫർ ഡിഫറെന്റ് ഡിസൈൻസ്. പല പാറ്റേണുകൾ, പല മാതൃകകൾ, പല ഡിസൈനുകൾ ഉണ്ടാക്കി വെക്കണം. ഒന്ന്, എ 2-year program വിത്ത് ദ സെക്കൻഡ് ഇയർ ഡിവോട്ടഡ് എൻറ്റയർലി ടു റിസർച്ച് ഫോർ ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 3-year bachelor degree.
അപ്പൊ 3 കൊല്ലത്തെ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞവർക്ക് 2 കൊല്ലത്തെ ഒരു പി ജി കൊടുക്കണം. അതിൽ 1 കൊല്ലം അത് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ റിസർച്ച് ഉള്ളത് ആയിരിക്കണം. 1 കൊല്ലത്തെ മാസ്റ്റർ പ്രോഗ്രാം ചെയ്യണം. 4 കൊല്ലത്തെ ഡിഗ്രി വിത്ത് റിസർച്ച് വരുന്നവർക്ക് ആ 2 3 തന്നെയാണ്. 3+2=4+1 സർവസമം, എല്ലായ്പ്പോഴും സമം. An integrated 5-year bachelor's master program with an option to exit and end of 3rd year with bachelor's degree with an entry to master's program in another HEI. നിങ്ങൾ ഇപ്പോൾ ഒരു കോളേജിൽ 5 കൊല്ലത്തെ മാസ്റ്റർ ഡിഗ്രിക്ക് +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തു. 5 കൊല്ലത്തെ മാസ്റ്റർ ഡിഗ്രി, അപ്പൊ 3 കൊല്ലത്തെ ഡിഗ്രി, 2 കൊല്ലത്തെ പി ജി. അതിനുവേണ്ടി തുടക്കത്തിലെ അഡ്മിഷൻ എടുത്തു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല, ഞാൻ ഡിഗ്രിയോടുകൂടി മതിയാക്കുന്നു, ഓക്കെ മതിയാക്കി പോയിക്കോളൂ. വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലെ വേറെ ഒരു കോളേജിലെ നേരെ 4ാമത്തെ വർഷത്തിലേക്കും 5ാമത്തെ വർഷത്തിലേക്കും പോയിക്കോളൂ. അപ്പൊ നിങ്ങൾക്ക് പി ജി കിട്ടും. ഈ 4ാമത്തെ വർഷം 5ാമത്തെ വർഷം എന്ന് പറയുന്നത് പി ജിയുടെ 1ാമത്തെ വർഷം അല്ലെങ്കിൽ 2ാമത്തെ വർഷം. അതാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിൽ അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ട്. ആ തത്വത്തെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. അടിസ്ഥാനപരമായ ഒരു തത്വമാണ് കരിക്കുലാർ ഒബ്ജക്റ്റീവ്സ്. കരിക്കുലം ഒബ്ജക്റ്റീവ്സ്, പഠനോദ്ദേശം, പാഠ്യപദ്ധതി ഉദ്ദേശം എന്ന് പറയുന്നത്. അതിലും പ്രധാനപ്പെട്ട പദം ഉപയോഗിച്ചിരിക്കുന്നത് എൻഷുർ ടു ദ ലേണേഴ്സ് 0-year loss. 0-year loss ZYL. 0-year loss, 1 കൊല്ലവും നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു ഗംഭീരമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതിലെ പഠനോദ്ദേശം എന്ന് പറയുന്നത്, പാഠ്യപദ്ധതി ഉദ്ദേശം എന്ന് പറയുന്നത്, 1ാമത്തത് റിമൂവ് റിജിഡ് ബൗണ്ടറീസ് ആൻഡ് ഫെസിലിറ്റീസ് ടു ന്യൂ പോസിബിലിറ്റീസ് ഫോർ ലേണേഴ്സ്. വളരെ ടൈറ്റ് ആയിട്ടുള്ള അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ള ആ അതിർവരമ്പുകൾ നിശ്ചയിക്കുക എന്നുണ്ടല്ലോ. ആ ബൗണ്ടറീസ്, നീ 3 കൊല്ലം ഇന്നതേ ചെയ്യാവൂ, ഇന്ന സബ്ജക്റ്റേ പഠിക്കാവൂ, ഇങ്ങനെയേ ചെയ്യാവൂ, അതെല്ലാം പൊളിച്ച് എഴുതണം, അതെല്ലാം മാറ്റണം എന്നാണ് UGC-യും IGNOU-യും പറയുന്നത്. റിമൂവ് റിജിഡ് ബൗണ്ടറീസ് ആൻഡ് ഫെസിലിറ്റേറ്റ് ന്യൂ പോസിബിലിറ്റീസ് ഫോർ ലേണർ. പഠിതാക്കൾക്ക് വേണ്ടി പുതിയ പാന്താവ്, പുതിയ സാധ്യതകൾ തുറന്നു തരണം. അതുപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഈ റേറ്റ് എന്ന് പറയുന്നുണ്ട്, കർച്ചയിൽ ദ ഡ്രോപ്പ് ഔട്ട് റേറ്റ്, ഈ കൊഴിഞ്ഞുപോക്ക്, ഒഴിവാകൽ, അതിനെ ചുരുക്കി 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 0 ലെവലിലേക്ക് കൊണ്ടുവരണം. 0-year loss, 0-year lossലേക്ക് വരണം. അങ്ങനെ ആ കുട്ടികൾ എല്ലാവരും കിട്ടാതെ കിട്ടി. എത്ര ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു 100 പേരിൽ ഒരു 75 പേരെങ്കിലും ഇത്തരത്തിൽ പഠനം പാതി വഴിയിൽ മുടങ്ങിയവരായിരിക്കും. അങ്ങനെ പകുതി വഴിയിൽ മുടങ്ങിയാൽ നിങ്ങളെ വെറും കയ്യിൽ വിടാനല്ല UGC പറയുന്നത്, IGNOU പറയുന്നത്. മറിച്ച് നിങ്ങൾ 1 കൊല്ലം പഠനം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ എന്ന് പറയുന്ന നിങ്ങൾ ഏത് വിഷയത്തിൽ, മാത്സിലാണ് പഠിച്ചതെങ്കിൽ സർട്ടിഫിക്കറ്റ് ഇൻ മാത്സ്, 2 കൊല്ലം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ മാത്സ്, 3 കൊല്ലം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി വിത്ത് മാത്സ്, അതിനെ BSc എന്നോ BA എന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോളൂ, അതൊന്നും ഒരു കുഴപ്പമില്ല. മാത്സ് തന്നെയാണ് സയൻസ്, സയൻസ് തന്നെയാണ് ആർട്ട്. എന്തിലും ഒരു കലയുണ്ട്, കലയിലെല്ലാം ശാസ്ത്രമുണ്ട്. ഇപ്പൊ കാലമൊക്കെ മാറിയിരിക്കുന്ന, നമ്മൾ വെറുതെ റിജിഡ് ബൗണ്ടറീസ് ഉണ്ടാക്കരുത്. MA സൈക്കോളജി എന്ന് പറഞ്ഞാൽ പോക്കാണ്, MSc സൈക്കോളജി എന്ന് പറഞ്ഞാൽ കൊമ്പുണ്ട്. അതൊക്കെ നമ്മളുടെ മനസ്സിലെ കൊമ്പാണ്. എൻ്റെ ഈ വലത് കൈക്കുള്ള അതേ വില തന്നെയാണ് എൻ്റെ ഈ ഇടത് കൈക്കും ഉള്ളത്. എൻ്റെ വലത്തെ കണ്ണിനുള്ള അതേ വില തന്നെയാണ് ഇടത്തെ കണ്ണിനും ഉള്ളത്. രണ്ടും ഒരേ ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്, രണ്ടും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഒന്നും ഒന്നിന് മെച്ചമൊന്നുമല്ല. ഓഫർ ക്രിയേറ്റീവ് കോമ്പിനേഷൻസ് ഓഫ് ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡി that would enable multiple entry and exit points. ഇവിടെ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടി, ആ കുട്ടിക്ക് വേണമെങ്കിൽ ഹിസ്റ്ററിയും പഠിക്കാം, ഫിസിക്സും പഠിക്കാം. അതാണ് അതിന്റെ രീതി. എനിക്ക് താല്പര്യമുണ്ട്, മാത്സിനും താല്പര്യമുണ്ട്, ഫിസിക്സിനും താല്പര്യമുണ്ട്, കെമിസ്ട്രി എനിക്ക് വേണ്ട, മറിച്ച് എനിക്ക് എക്കണോമിക്സ് മതി. ഓക്കെ, അപ്പൊ സയൻസിന്റെയും സോഷ്യൽ സയൻസിന്റെയും കോമ്പിനേഷൻ. എനിക്ക് ജർമ്മൻ പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, ഒപ്പം തന്നെ ഒരു എക്കണോമിക്സും പഠിക്കണം. എന്തേ അങ്ങനെ പറ്റും? അപ്പൊ ലിംഗ്വിസ്റ്റിക്,
ലാംഗ്വേജ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള കോമ്പിനേഷൻ. എനിക്ക് ചെറുതായിട്ട് ഈ സിവിൽസ് വർക്കിൽ, ഐ മീൻ ഡ്രാഫ്റ്റ്മാൻ സിവിൽസ്, ഈ ഫീൽഡ് വർക്ക്, ഫീൽഡ് ബുക്കൊക്കെ വരയ്ക്കാനും അതുപോലെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ സ്കെച്ചൊക്കെ വരയ്ക്കുന്നതിൻ്റെ പറ്റിയുള്ള എനിക്കൊരു കുറച്ച് കുറച്ച് കഴിവുകളുണ്ട്. സോ എനിക്ക് മൂന്നെണ്ണത്തിൽ എടുക്കാം. എന്തൊക്കെയാണ്? എനിക്ക് എന്നെ സിവിലിലെ എംപ്ലോയബിലിറ്റി ഉള്ളതിൽ സിവിലിലേക്ക് നിങ്ങൾ എന്നെ ഒരു ഏരിയയിലേക്ക് ആക്കാം, മാത്സിലേക്ക് ഒരു ഏരിയയിലേക്ക് ആക്കാം, ഒപ്പം തന്നെ ഇതെല്ലാം ഉൾപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഒരു ബേസിക്കായിട്ട് അതും എന്നെ ആക്കാം. അങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി, മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി, അങ്ങനെയുള്ള ഡിഫറെന്റ് ക്രിയേറ്റീവ് കോമ്പിനേഷൻസ് കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ ഞാൻ ഒരു വിഷയത്തിൽ എത്രത്തോളം ക്രെഡിറ്റ് ആർജിച്ചിട്ടുണ്ട്, ആ ക്രെഡിറ്റ് അനുസരിച്ച് എനിക്കുള്ള ലെവൽ എന്താണ്, അത് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ. ഒരു കുടുംബം, ഒരു നാട്ടിൽ 100 പേരുണ്ട്, 1000 പേരുണ്ട്. അതിലെ എ ക്ലാസ് പൗരൻ, ബി ക്ലാസ് പൗരൻ, സി ക്ലാസ് പൗരൻ എന്നില്ല, എല്ലാവരും പൗരന്മാരാണ്. അതിലെ എ ക്ലാസ് പൗരനുണ്ടാവും, ചിലപ്പോൾ കറുത്ത തൊലിയുള്ളവനായിരിക്കും. ബി ക്ലാസ് പൗരനുണ്ടാവും, വെളുത്ത തൊലിയുള്ളവനായിരിക്കും. ചിലപ്പോൾ സി ക്ലാസ് ഉള്ളത് ചിലപ്പോൾ പാണ്ഡ് ആയിരിക്കും. ഇതെല്ലാം ഒരേ ആളാണ്, തുല്യ പരിഗണന. അതേപോലെ തന്നെ ചിലപ്പോൾ സയൻസ് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ടെക്നോളജി പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ ആ തലം നോക്കിയിട്ട് അതിൻ്റെ ആ ഡിസൈൻ അനുസരിച്ച്, അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ് കൊടുത്തു വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓഫർ ഡിഫറെൻ്റ് ഡിസൈൻസ് ഓഫ് ദ മാസ്റ്റേഴ്സ് പ്രോഗ്രാം. മാസ്റ്റർ പ്രോഗ്രാമിലും ഇങ്ങനെ തന്നെ. എനിക്ക് റിയൽ അനാലിസിസ് കടുപ്പമാണ്, റിയൽ അനാലിസിസ് എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ കാൽക്കുലസ് എനിക്ക് ഇഷ്ടമാണ്, ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഇ എക്സ് എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ കോർഡ് ഓഫ് കോൺടാക്ട് ഓഫ് മിഡ് പോയിന്റ് ഓഫ് ആൻ എലിപ്സ് എന്ന് പറയുന്നത് എനിക്ക് റിയൽ അനാലിസിസ് ഇഷ്ടമല്ല. അപ്പം ഞാൻ കാൽക്കുലസ് എടുക്കുന്നു, ഫിസിക്സിലെ മെക്കാനിസം എടുക്കുന്നു, എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് എടുക്കുന്നു. എന്തേ, എൻ്റെ പഠനത്തിൻ്റെ വ്യത്യസ്ത രീതിയാണ്. അപ്പോൾ അങ്ങനെ വരുത്തിട്ട് എനിക്കൊരു പി ജി എടുക്കാം. അതിന് നിങ്ങൾ എം എ എന്ന് പേരിട്ടാൽ എന്ത്, എം എസ് സി എന്ന് പേരിട്ടാൽ എന്ത്, എനിക്ക് അതിനോടൊപ്പം കുറച്ച് കമ്പ്യൂട്ടറും കൂടി വേണം. അപ്പോൾ എനിക്കൊരു മാസ്റ്റർ പ്രോഗ്രാം എന്നുള്ളത് നിങ്ങൾ തരൂ. അതിന് എം എ ആണെങ്കിലും ഒരേ പവർ തന്നെ, എം എസ് സി ആണെങ്കിലും ഒരേ പവർ തന്നെ, എം ടെക് ആണെങ്കിലും ഒരേ പവർ തന്നെ. അതാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനേബിൾ ക്രെഡിറ്റ് അക്കുമുലേഷൻ. ഞാൻ ആ മാർഗത്തിൽ എടുത്തത്, ഈ മാർഗത്തിൽ എടുത്തത്, അങ്ങനെ ഞാൻ കുറെ ക്രെഡിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്, അതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം, അതിനെ മൂല്യനിർണ്ണയം നടത്താനുള്ളത്, ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ള നൂലാമാലയൊക്കെ മാറ്റി എഴുതി ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്നുള്ള ലെവലിലേക്ക് എന്നെ കൊണ്ടുവരിക. അവിടെ അയ്യോ ഇയാൾ ഫോർമലിലല്ല പഠിച്ചു, ഇയാൾ റെഗുലറിലല്ല, പി എസ് സി അടക്കം പറയുന്നു ആ തട്ടിപ്പ്. നേരിട്ട് മുഖാമുഖം പഠിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ജോലിയുള്ളൂ എന്ന്. ഇയാൾ നേരിട്ട് പഠിച്ച ആളായിരിക്കില്ല ചിലപ്പോ, ഇവ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ കോപ്പി അടിച്ചവനാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ളതെല്ലാം മാറ്റിയിട്ട് അവിടെ എൻകറേജ് ലൈഫ് ലോങ് ലേണിംഗ്, ജീവിതനീളമുള്ള പഠനം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വരികയാണ്. മാത്രമല്ല ഫെസിലിറ്റേറ്റ് എൻ കാഷിംഗ് ക്രെഡിറ്റ്സ്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മൂല്യം, ആ ക്രെഡിറ്റ്, നമ്മൾ പഠിച്ചിട്ടുള്ള ആ അളവ്, ആ വിഷയത്തിലുള്ള അളവ്, അത് അളവനുസരിച്ച് നമുക്ക് ഒരു പ്രോഗ്രാം തരാനുള്ള, അത് എം എ ആണെങ്കിലും ശരി, എം എസ് സി ആണെങ്കിലും ശരി, ബി എ ആണെങ്കിലും ശരി, ബി എസ് സി ആണെങ്കിലും ശരി, അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയാണ്. അത് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെയാണ്. ചുരുക്കത്തിൽ യു ജിയുടെ അഡ്മിഷൻ പാത്ത് ഞാൻ കൃത്യമായി പറഞ്ഞു തരാം. യു ജിയുടെ അഡ്മിഷൻ പാത്ത്, അതായത് ബി എ, ബി എസ് സി, ബി കോം, ബി ടി എസ്, ബി എസ് ഡബ്ല്യു, ബി ടെക്ക്, എം ബി ബി എസ്, ഇതിൻ്റെ ഈ ടെക്നിക്കൽ ഹൈലി പ്രൊഫഷണൽ ഉള്ളത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമ്മൾ ഈ നോർമൽ ഉള്ള മാനേജ്മെൻറ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, സയൻസ്, ആ വിഷയങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻസിനാണ് യു ജി സി ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകത നൽകുന്നത്. സ്റ്റുഡൻസ് ഹു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഗ്രേഡ് 12 ഓർ സ്കൂൾ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, സീനിയർ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഷാൽ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ടു എ ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം.
അങ്ങനെ ഉള്ളപ്പോ യു ജി സി പറയുന്നത് അവർക്ക് വേണ്ടതായ ലെവലിൽ ആ കുട്ടിയുടെ ലെവൽ അനുസരിച്ച് ആ കുട്ടിക്ക് വേണ്ട സാധ്യതകൾ കൊടുക്കുക. അവിടെ നിർബന്ധമായും 5 കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഡിസിപ്ലിനറി മേജർ ഏതാണ്, ഇന്റർ ഡിസിപ്ലിനറി മേജർ ഏതാണ് എന്നാണ് പറയേണ്ടത്. അതായത് മേജർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത്, ഞാൻ മേജർ ആണ്, ഞാൻ മൈനർ ആണ് എന്ന് പറയില്ല. മൈനർ എന്ന് പറഞ്ഞാൽ ശിശു, മേജർ എന്ന് പറഞ്ഞാൽ വലുത്. 56 ക്രെഡിറ്റ് വരെ, 40 ക്രെഡിറ്റ് മുതൽ 56 ക്രെഡിറ്റ് വരെ പഠിച്ചിട്ടുള്ളതിനെ മേജർ എന്നും. ഇനി നന്നായി ശ്രദ്ധിക്കുക, ഇതാണ് ഇനി നാളെ നടക്കാൻ പോകുന്നത്. ഇങ്ങനെ ഉള്ളതിനെയാണ് ഡിഗ്രി എന്ന് ഇനി പറയാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്കത് ഇല്ല എങ്കിൽ നിലവിലുള്ളതിനെ ആ രൂപത്തിലേക്ക് പതുക്കെ ആക്കി തരും. നിങ്ങൾ അതിനു വേണ്ടി രാത്രി ഉറക്കമൊഴിക്കണ്ട, അയ്യോ എന്റെ അവസരം പോയേ, അങ്ങനെ ആരും ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലട്ടോ. നിലവിലുള്ളത് അതുപോലെ തന്നെ, അയ്യോ എന്റെ അവസരം പോയേ, അയ്യോ എന്റെ അവസരം പോയേ, പുതിയ നിയമം വന്നേ, പുതിയ നിയമത്തിൽ ഇനി എനിക്ക് പറ്റുമോ, എനിക്ക് പറ്റില്ലേ, അങ്ങനെയൊന്നുമില്ല. പുതിയതിൽ നിന്ന് പഴയ രീതിയിലൂടെ തന്നെയാണ് പുതിയതിലേക്ക് പതുക്കെ 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 പോവുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യമുണ്ടെങ്കിലും ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യാം കേട്ടോ. കൃത്യമായ ഇൻഫർമേഷൻസ് ഞാൻ നൽകും. ഈ വീഡിയോ ലൈവായി ഇങ്ങനെ കുറേ നേരം പോയിക്കൊണ്ടേയിരിക്കും. താങ്കൾക്ക് എന്താണോ അറിയേണ്ടത് അത് ഇതിൽ ചോദിക്കാം. ഞാൻ ഈ ഗൈഡ് ലൈൻ പൂർത്തിയാക്കുന്നത് വരെ ഈ വീഡിയോ പോയിക്കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇതിൽ 40 ക്രെഡിറ്റ് മുതൽ 56 ക്രെഡിറ്റ് വരെ ഒരു വിഷയത്തിൽ പഠിച്ചാൽ അത് മേജർ ഡിഗ്രിക്കുള്ള എലിജിബിലിറ്റിയാണ്. ഒരു വിഷയത്തിൽ 20 ക്രെഡിറ്റ് മുതൽ 28 ക്രെഡിറ്റ് വരെ പഠിച്ചാൽ അത് മൈനർ എന്നുള്ള ഒരു എലിജിബിലിറ്റി ആണ്. 12 ക്രെഡിറ്റ് മുതൽ 18 ക്രെഡിറ്റ് വരെ പഠിച്ചാൽ അതിൽ വൊക്കേഷണൽ സ്റ്റഡീസ് എന്നുള്ളത് ഉണ്ട്. 24 ക്രെഡിറ്റ് മുതൽ 32 ക്രെഡിറ്റ് വരെ പഠിച്ചാൽ അത് ഫീൽഡ്, പ്രോജക്ട്സ്, ഇന്റേൺഷിപ്പ്, അപ്രന്റിസ്ഷിപ്പ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, സർവീസസ്, ഇങ്ങനെയുള്ളതെല്ലാം വരും. അപ്പൊ എങ്ങനെയാണ് വേണ്ടത്? ഫസ്റ്റ് ഇയറിലേക്ക് വരുന്നത്, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലേക്കാണ് വരുന്നത്. ഒന്നും ബേജാറാകണ്ട. ആ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ 20 ക്രെഡിറ്റ് ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്ട് പഠിക്കണം, മേജർ സബ്ജക്ട് പഠിക്കണം. 10 ക്രെഡിറ്റ് മൈനർ സബ്ജക്ട് പഠിക്കണം. 6 ക്രെഡിറ്റ് വൊക്കേഷണൽ പഠിക്കണം. 6 ക്രെഡിറ്റ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടത് പഠിക്കണം. അത്രയേ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ നേരെ ലെവൽ 6 എന്ന് വരും. അത് രണ്ടാമത്തെ സെമസ്റ്റർ ആണ്. ഇതുപോലെ കുറച്ച് കുറച്ച് അവിടെയും പഠിക്കണം. ഒന്നാമത്തത് കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകാം. സെക്കൻഡ് ഇയർ കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ലെവൽ 7 എന്നുള്ള പേരിൽ അറിയപ്പെടും. ലെവൽ 7 നിൽക്കുന്നില്ല, ലെവൽ 6 കൂടി നിങ്ങൾ അവസാനിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തന്ന് നിങ്ങളെ പറഞ്ഞു വിടും. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നാലാമത്തെ വർഷത്തിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് 7.5 അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് എന്നുള്ള പേരിൽ താങ്കൾ അറിയപ്പെടും. അപ്പൊ അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓണേഴ്സ് റിസർച്ച് എന്നുള്ളതിൽ 144 ക്രെഡിറ്റ് മുതൽ 160 ക്രെഡിറ്റ് വരെ ഉണ്ടാകും. ഒരു കാര്യം ഇങ്ങനെ ഓർത്താൽ മതി, 40 ക്രെഡിറ്റ് പഠിച്ചോ ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, സർട്ടിഫിക്കറ്റ് ഇൻ എക്കണോമിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ മാത്തമാറ്റിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ്, സർട്ടിഫിക്കറ്റ് ഇൻ കൊമേഴ്സ്. ഇനി 120 ക്രെഡിറ്റ് വരെ പഠിച്ചു, 80 ക്രെഡിറ്റ് വരെ പഠിച്ചോ ഡിപ്ലോമ ഇൻ ഫിസിക്സ്, ഡിപ്ലോമ ഇൻ എക്കണോമിക്സ്, ഡിപ്ലോമ ഇൻ ജിയോഗ്രഫി, ഡിപ്ലോമ ഇൻ മെക്കാനിസം, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫിസിക്സ്, അങ്ങനെ ഒരു പേര് കിട്ടും. 120 ക്രെഡിറ്റ് ആണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? അപ്പൊ 3 കൊല്ലമായി. അപ്പൊ ഡിഗ്രി ഇൻ എക്കണോമിക്സ്, ഡിഗ്രി ഇൻ ഫിസിക്സ്, ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് എന്നുള്ളത് കിട്ടും. 4 കൊല്ലം 160 ക്രെഡിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഡിപ്ലോമ ഇൻ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ 4 കൊല്ലത്തെ ഇത് ചെയ്യണമെങ്കിൽ 3 കൊല്ലത്തിൽ 7.5 ഗ്രേഡ് പോയിന്റ് ഉണ്ടെങ്കിലേ 4 പ്രവേശിപ്പിക്കുകയുള്ളൂ. മറ്റത് നോക്കില്ല. അത് 1 കൊല്ലവും 2 കൊല്ലവും നിങ്ങൾ എന്ത് മാർക്ക് ഉണ്ടെങ്കിലും 3 കൊല്ലത്തിലേക്ക് പോകാം. പക്ഷെ എന്ത് മാർക്ക്? പാസ്സായിരിക്കണം. ഓരോന്നിനും പാസ്സായിരിക്കണം.
മിനിമം എലിജിബിലിറ്റി ഉണ്ടാവണം. ഓരോന്ന് കഴിഞ്ഞ് പാസ്സായി പാസ്സായി മുന്നോട്ട് നമുക്ക് പോകാം. ഇതാണ് ഇഗ്നോ തന്നിരിക്കുന്നത്, യു ജി സി നൽകിയിരിക്കുന്നത്. ഇതിൽ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് ലെവൽ 9 ലെവൽ 8 സ്റ്റുഡൻസ് ഷാൾ ബി അഡ്മിറ്റഡ് ടു എ 2-year പ്രോഗ്രാം വിത്ത് സെക്കൻഡ് ഇയർ ഡിവോട്ടഡ് എൻറ്റയർലി ടു റിസർച്ച്. രണ്ടാം വർഷം പൂർണ്ണമായും റിസർച്ച് ഉള്ള ഒരു 2 പി ജിയിലേക്ക് പോകാം ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എ 3-year ബാച്ചിലർ പ്രോഗ്രാം. അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന് 1 പി ജിയിലേക്ക് പോകാം ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 4-year ബാച്ചിലർ പ്രോഗ്രാം വിത്ത് ഓണേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലർ പ്രോഗ്രാം വിത്ത് റിസർച്ച്. ഇതല്ലെങ്കിൽ 5 ഒരു ഇന്റഗ്രേറ്റഡ് പി ജിയും നമുക്ക് ചെയ്യാം. അതാണ് 1. 5 ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഓണേഴ്സോ റിസർച്ചോ ചെയ്തിട്ടുള്ള ഒരാൾക്ക് 2 കൊല്ലത്തെയോ 1 കൊല്ലത്തെയോ മാസ്റ്റർ പ്രോഗ്രാം ചെയ്യാം. എ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 2-year 4-semester മാസ്റ്റേഴ്സ് പ്രോഗ്രാം വേണമെങ്കിൽ ചെയ്യാം. എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫോർ 1-year or 1-year 2-semester പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യാം. 1 അവിടെ നിങ്ങൾ പോയുള്ളൂ, ഡിഗ്രി കഴിഞ്ഞ് 1 പോയുള്ളൂ. 2 പോകുന്നതിന് പകരം നിങ്ങളെ പെരുവഴിയിലാക്കില്ല, അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും തരും. ഇപ്പോൾ അതെല്ലാം ഇഗ്നോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞാൽ PGDCA 1 കൊണ്ട് ഇഗ്നോ തരും. അതിനെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അതെങ്ങനെയാണ്? 3 ഡിഗ്രി, 1 PGD പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ. അത് ഇപ്പോൾ ഇഗ്നോ ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 ഡിഗ്രി, 1 പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സോഷ്യൽ വർക്ക്, 3 ഡിഗ്രി, 1 കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി. അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി, 3 ഒരു സൈക്കോളജി. അപ്പൊ 3 ഡിഗ്രിയും 1-year പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ സൈക്കോളജി എന്ന് നമുക്ക് നൽകുകയാണ്. അതാണ് പുതിയ പാറ്റേൺ. അപ്പൊ ക്രെഡിറ്റ് റിക്വയർമെന്റ്സ് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ കൃത്യമായി പറയുന്നത് ഓർക്കുക, 36 ക്രെഡിറ്റ് മുതൽ 40 ക്രെഡിറ്റ് വരെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ, സെക്കൻഡ് സെമസ്റ്റർ കംപ്ലീറ്റ് ആകണമെങ്കിൽ 80 ക്രെഡിറ്റ് പൂർത്തിയായിരിക്കണം. തേർഡ് സെമസ്റ്റർ ഐ മീൻ 3 പൂർത്തിയാകണമെങ്കിൽ 120 ക്രെഡിറ്റ് പൂർത്തിയായിരിക്കണം. 4 കംപ്ലീറ്റ് ആകണമെങ്കിൽ 160 ക്രെഡിറ്റ് പൂർത്തിയാകിയിരിക്കണം. അപ്പോൾ 40, 80, 120, 160 എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞതിന് ശേഷം 160 ക്രെഡിറ്റ് പഠിച്ച് നമ്മൾ ഒരു ഡിഗ്രി, 4 ഡിഗ്രി കഴിഞ്ഞു, ഇനി 40 ക്രെഡിറ്റ് മാത്രം എടുത്താൽ താങ്കൾക്ക് PGയും കംപ്ലീറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ 200 ക്രെഡിറ്റ്. ഇനി അങ്ങനെയല്ല, 120 ക്രെഡിറ്റിന്റെ ഡിഗ്രി എടുത്തു, 80 ക്രെഡിറ്റിന്റെ PG മാസ്റ്റർ ഡിഗ്രി എടുത്തു, 200 ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ഡിഗ്രിയും PGയും കയ്യിൽ കിട്ടി. 120 ക്രെഡിറ്റ് ഡിഗ്രി എടുത്തു, 40 ക്രെഡിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അവിടെ 160 ക്രെഡിറ്റ് എന്നുള്ള നിരക്ക് ഡിഗ്രി പ്ലസ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുക. ഇതിനുശേഷം ഡോക്ടറൽ ഡിഗ്രി PhD നമുക്ക് എടുക്കാം. മിനിമം പ്രിസ്ക്രൈബ്ഡ് ക്രെഡിറ്റ്സ് ഫോർ കോഴ്സ് വർക്ക് ആൻഡ് എ തിസീസ് വിത്ത് പബ്ലിഷ്ഡ് വർക്ക്, അത് യൂണിവേഴ്സിറ്റി കൃത്യമായി നമുക്ക് പറയും. ഇതിന്റെ മൂല്യനിർണയം കൃത്യമായ രൂപത്തിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തണം സ്വയം എന്നുള്ള ആ പ്രോഗ്രാമുകൾക്കും ഇതിന് അംഗീകാരം കൊടുക്കണം. മാത്രമല്ല ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ളതും സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ളതും അതിനെല്ലാം സ്വാംശീകരിക്കുന്ന ഒരു പവിത്രമായ ഒരു പാത്വേ, ഒരു മാർഗം ഉണ്ടാക്കണമെന്നും അനക്ഷറിൽ UGC കൃത്യമായി ഇത് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം തന്നെ നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻസ് ഫ്രെയിം വർക്ക്, നാഷണൽ സ്കിൽ ആഗോളാടിസ്ഥാനത്തിലുള്ള എന്ന് പറയും ഇന്ത്യയിൽ മുഴുവനുമുള്ള നാഷണൽ ലെവൽ
ഓക്കെ, നാഷണൽ ലെവൽ സ്കിൽ ക്വാളിഫിക്കേഷൻ, നൈപുണി ഉണർത്താനുള്ള ഫ്രെയിം വർക്കാണ് എൻ എസ് ക്യു എഫ് നമുക്ക് ഇതിലേക്ക് നൽകുന്നത്. ഇത് പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് നൽകിയതിൻ്റെ ആ ഒരു ഫ്രെയിം വർക്ക് വച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനെപ്പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള ഇൻഫർമേഷൻസ് യു ജി സിയുടെ സൈറ്റിലും ഇഗ്നോയുടെ സൈറ്റിലും ലഭ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ട് എങ്കിൽ ഈ വീഡിയോയിൽ താങ്കൾക്ക് ആവശ്യപ്പെടാം. തൊട്ടടുത്ത വീഡിയോയിൽ രസകരമായ മറ്റൊരു ഇൻഫർമേഷനുമായി ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. എല്ലാ നന്മകളും നേരുന്നു. ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് ആസ് എ ലൈഫ് ലോങ് ലേണർ. ഫോർമൽ എഡ്യൂക്കേറ്റഡ് ആണോ? നോ പ്രോബ്ലം. ഇൻഫോർമൽ ആണോ? നോ പ്രോബ്ലം. നോൺ ഫോർമൽ ആണോ? നോ പ്രോബ്ലം. ഇതെല്ലാം ലൈഫ് ലോങ് ലേണർ ആണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് യു ജി സിയും ഇഗ്നോയും ഇത്തരത്തിലുള്ള മാർഗരേഖ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്കുള്ളതാണ്. അപ്പം നിങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ ആകരുത്. ഇതൊക്കെ ഇനി തുടങ്ങി വരുന്നത് ഏത് കൊല്ലം മുതൽ? ഇക്കൊല്ലം പഴയത് തന്നെ, ഇക്കൊല്ലം പഴയത് തന്നെ, അടുത്ത വർഷം പഴയത് തന്നെ, അടുത്ത വർഷം പഴയത് തന്നെ. അത് കഴിഞ്ഞിട്ട് 3 വർഷം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞോ, 2027 എത്തിയോ, അപ്പൊ നിങ്ങൾക്ക് 4ാമത്തെ വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിയിലേക്ക് വിത്ത് റിസേർച്ച്. 3ാമത്തെ വർഷത്തിലും ഓണേഴ്സ് ഉണ്ട് കേട്ടോ. ചില വീഡിയോയിൽ ചില മണ്ടന്മാർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം, ഇനി മുതൽ BA PCH ഇല്ലേ ഇല്ല, അതുകൊണ്ട് എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളെ ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് കുറേ ഉടായ്പകൾ നടക്കുന്നുണ്ട്. അതൊന്നും തട്ടിപ്പുകളാണ്, അതിലൊന്നും വിശ്വസിക്കരുത്. മാത്രമല്ല വേറെ കുറേ ഉണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും പരസ്യം ചെയ്തിട്ട് വരുന്നത്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ, ക്രെഡിറ്റ് ട്രാൻസ്ഫർ, ക്രെഡിറ്റ് ട്രാൻസ്ഫർ. നിങ്ങൾ എൻജിനീയറിംഗ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെയ്തിട്ടോ പാതി വഴിയിൽ പഠനം നിർത്തിയോ, നിങ്ങളെല്ലാം ക്രെഡിറ്റുകളൊക്കെ ഞങ്ങൾ ക്രമപ്പെടുത്തി തരാം, ഒരു 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ എന്റെ അണ്ണാക്കിലേക്ക് തള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മണ്ടന്മാര് ഇങ്ങനെ കുട്ടികളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ പറ്റിക്കപ്പെട്ട കുട്ടികളുടെ കഥയാണ് അടുത്ത വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. കുറെ തട്ടിപ്പുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ അടുത്തേക്ക് പോയി 3 കാര്യങ്ങളാണ് അവിടെ നിങ്ങൾക്ക് ദുഃഖം സംഭവിക്കുന്നത്. 1, മാനസികമായി നിങ്ങൾ തളരും. നിങ്ങളുടെ കടലാസ്, നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റിന് കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല. സർട്ടിഫിക്കറ്റുകൾ നിങ്ങളെ ചതിക്കും. കാശ് കുറേ പോയിട്ടുണ്ടാവും. വീട്ടുകാരിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, പൊതുസമൂഹത്തിൽ നിന്ന് നിങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കേണ്ടി വരും. നിങ്ങൾ ഒരു കുറ്റവാളിയായി ജയിലിൽ പോയി കിടക്കേണ്ടി വരും. എത്രയോ ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് കോഴ്സുകൾ എടുത്തിട്ട് ജയിലിൽ പോയി കിടക്കുന്നത് നമ്മളുടെ മുന്നിൽ അനുഭവമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ഞാൻ താങ്കളോട് പറയുന്നു, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ റാങ്ക് കൊടുത്തിട്ടുള്ളതിലെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിഡിറ്റേഷൻ കൗൺസിൽ ഏറ്റവും വലിയ റാങ്കായിട്ടുള്ള A++ റാങ്ക് കൊടുത്തിരിക്കുന്ന ഗംഭീര യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ എല്ലാ പ്രോഗ്രാമും 3 കൊല്ലത്തെ ഡിഗ്രി തന്നെയാണ്. അത് ആർട്സ് എന്നുള്ള പേരിൽ ആയിക്കോട്ടെ, മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള പേരിലായി ായിക്കോട്ടെ, മേജർ എന്നുള്ള പേരിലായിക്കോട്ടെ, മൈനർ എന്നുള്ള പേരിലായിക്കോട്ടെ, ഓണേഴ്സ് എന്നുള്ള പേരിലായിക്കോട്ടെ, എല്ലാറ്റിനും ഒരേ മൂല്യമാണ്. നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ള ആ ആവശ്യമനുസരിച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അക്കാഡമിക് കൗൺസിലറോട്, എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനോട്, എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളോട്, ഈ ഫീൽഡിലെ പാരമ്പര്യമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കൂ. മുറി വൈദ്യന്മാരുടെ അടുത്തേക്ക് പോയാൽ നിങ്ങൾക്ക് അനാവശ്യമായ കൺസൾട്ടിംഗ് ഫീ, അത് ചെയ്യാനുള്ള ഫീ, ഇത് ചെയ്യാനുള്ള ഫീ, ആദ്യമേ കാശ് വാങ്ങിക്കുന്ന കുറേ തട്ടിപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും ചെയ്യാതിരിക്കുക. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, സീഡ് ട്രസ്റ്റ് കേരള, ഇതെല്ലാം വിശ്വസ്തരായ ഇഗ്നോയുടെ പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ താങ്കൾക്ക് കഴിയുമാറാകട്ടെ. ഈ വീഡിയോ പരമാവധി താങ്കൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് പങ്കുവെക്കുക. എല്ലാ നന്മകളും താങ്കൾക്ക് നേരുന്നു. ഒരു കാര്യവും കൂടി വീണ്ടും ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്, അഡ്വൈസ് അല്ല, ഓർമ്മിപ്പിക്കുകയാണ്. പഴയത് തന്നെയാണ് ഇപ്പോഴും.
പഴയതിൽ നിന്ന് ഘട്ടം ഘട്ടമായി നമുക്ക് പിച്ച വച്ച് നടന്ന് നടന്ന് പിന്നെ ഓടാൻ തുടങ്ങാം. ഇപ്പോൾ തന്നെ ഓടിയാൽ ശരീരം മൊത്തം വ്രണമാകും, ഉള്ള പല്ലും എല്ലും ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പൊ ആ പരിപാടിക്കൊന്നും നിൽക്കരുത്, മനോഹരമായി നമുക്ക് മുന്നേറാം. ഞാനുണ്ട് കൂടെ, നമ്മളുണ്ട് കൂടെ, നമുക്ക് ഒന്നിച്ച് ഈ യാത്ര തുടരാം. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.